വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനവയൽ വലിയ നോമ്പിനെ എങ്ങനെ സഹായിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി വചനവയൽ ആപ്പ് വചന പഠന കളരി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ തുടർച്ചയായി വചനം വായിച്ചു പഠിക്കുവാൻ സഹായിക്കുന്ന ഒരു വേദിയാണ്. ഓരോ അധ്യായത്തിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി വചനം വായിക്കുമ്പോൾ ആഴമായ വചനമായിരിക്കും പഠനത്തിന് ഇത് സഹായിക്കുന്നത്. അതിൽ ലഭിക്കുന്ന മാർക്ക് ഒരുവനെ തുടർച്ചയായി വായിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. മാർക്ക് കൂടി വരുന്നത് കാണുമ്പോൾ വായന നിർത്താതെ മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒത്തിരി മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ രീതിയിൽ ഇത് ഏറെ അനുകരണീയമായ ഒരു വഴിയാണ്. കുടുംബ കൂട്ടായ്മകൾക്കും ഇടവകൾക്കും ഈ കുടുംബങ്ങൾക്കും ഈ വഴി ഉപയോഗിച്ച് തുടർ വായനയ്ക്ക് വചന പഠനത്തിൽ ഉപയോഗിച്ച് നോക്കുക ഒരു നല്ല വഴിയാക്കി മാറ്റുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് ലോഗോസ് പഠന സഹായം. ലോഗോസ് ക്വിസ് ആഗതമാവുകയാണ്. കുടുംബമായിട്ട് ലോഗോസിലേക്ക് പങ്കുചേരാൻ സഹായിക്കുന്ന ഒരു വഴി കൂടിയാണ്. ഒന്ന് ചേർന്ന് ചോദ്യോത്തരങ്ങൾ കേട്ട് പുസ്തകം വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി ലോഗോസിനായിട്ട് കുടുംബസമേതം ഒരുങ്ങുവാനായിട്ട് സഹായിക്കുന്നു. ഇത് വ്യക്തിഗതമായ ഒരുക്കത്തിലേക്കും വഴിതെളിക്കുന്നതാണ്. മൂന്നാമതായി വചനവഴി യൂട്യൂബ് ചാനൽ. അതിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പങ്ക്തികൾ പലതരത്തിലുള്ള ആത്മീയ ഉത്കർഷത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ വഴികളുണ്ട്. നോമ്പുകാല ചിന്തകൾ ആഗതമാകുന്നുണ്ട്. അനുദിന ധ്യാന ചിന്തകൾ ലഭിക്കുന്നുണ്ട്. അനുദിന വായനകൾ ലഭിക്കുന്നുണ്ട്. വ്യത്യസ്ത റീത്തുകളിലെ വായനകൾ ലഭിക്കുന്നുണ്ട്. വചന പഠനത്തിനുള്ള വേദികൾ തുറക്കുന്നുണ്ട്. ക്വിസ് വേൾഡിൻ്റെ വിവിധങ്ങളായ രീതികൾ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഒപ്പം ചാവറുകളിൻ്റെ പഠനവേദികൾ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ കുടുംബജീവിതത്തിൽ നോമ്പുകാല ചൈതന്യം മനസ്സിൽ കോറിയിടുവാൻ സഹായകരമായ നൂതനങ്ങളായ നിരവധി വഴികൾ ഇതുവഴി തുറന്നു വച്ചിട്ടുണ്ട്. നോമ്പുകാലത്തെ നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് ഇത് ഏറെ സഹായിക്കുന്നതാണ്. നാലാമതായിട്ട് വചനവയൽ നമുക്കായി ഒരുക്കുന്ന മത്സരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ മത്സരം വചന പാരായണം തന്നെയാണ്. അത് വചന പാരായണ മത്സരം അത് തുടങ്ങിയിട്ട് ഏറെ കാലങ്ങളായിരിക്കുന്നു. ഈ ഏപ്രിൽ മാസം കൊണ്ട് ഒരു റൗണ്ട് ആയിരക്കണക്കിന് ആളുകൾ വായിച്ചു കഴിയുന്നതാണ്. അതിൽ ഇപ്പോൾ നമുക്ക് കയറുവാൻ സാധിക്കില്ല. അത് വ്യക്തിഗതമായ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ ഇടവക തലത്തിൽ നോമ്പുകാലത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് വചന പാരായണ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് ഈ പങ്ക്തി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് ക്വിസ് വേൾഡിന്റെ ആഭിമുഖ്യത്തിൽ രണ്ട് തരം മത്സരങ്ങളാണ് വചനവയൽ ഒരുക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ ആഴ്ചയിലും മാസങ്ങളിലുള്ള മത്സരവും ഉണ്ടാകുന്നതാണ്. ആഴ്ച മത്സരമാണ് വചനവും അന്നവും. വചനവയൽ ക്വിസ് വേൾഡിൻ്റെ ഓരോ എപ്പിസോഡിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മത്സരമാണിത്. ഇത് എല്ലാ വെള്ളിയാഴ്ചയും പുതിയ എപ്പിസോഡ് നൽകുന്നു. ശനി ഞായർ തിങ്കൾ 4 ദിവസങ്ങൾ കൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തി തിങ്കളാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഉത്തരങ്ങൾ വചനവയലിൻ്റെ നമ്പറിലേക്ക് അയച്ചു നൽകുമ്പോൾ അത് 5 കുടുംബങ്ങൾക്ക് അന്നത്തിനുള്ള വഴിയും 3 കുടുംബങ്ങൾക്ക് വചനം ഗ്രന്ഥം സ്വന്തമാക്കാനുള്ള വഴിയും 3 വ്യക്തികൾക്ക് വാർഷികത്തിൽ ക്യാഷ് അവാർഡ് നേടുവാനുള്ള വഴിയായിട്ട് മാറുന്നതാണ്. അന്നവും വചനവും നമുക്ക് ഏറെ സഹായകരമായ ഒരു പങ്ക്തിയാണ്.
മാസത്തിൽ ഒരിക്കൽ ബൈബിൾ ക്വിസ് വേൾഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് വചന പഠന മത്സരം. എല്ലാ 20-ാം തീയതിയും വചന പഠന മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ്. അത് അവയുടെ അടിസ്ഥാനത്തിൽ 10 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ ക്വിസ് വേൾഡിൽ 5 എപ്പിസോഡുകളിലെ ഉത്തരങ്ങൾ എഴുതി അയച്ച് തരുക. ഓരോ മാസവും 10 കുടുംബങ്ങൾക്ക് ഓരോ ബൈബിൾ നൽകുന്ന സമ്മാന രീതിയാണ് ഇതിലുള്ളത്. ആയതിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 12 മാസവും തുടർച്ചയായിട്ട് ഇതിൽ കണ്ണിച്ചേരുന്നവർക്ക്, അവരിൽ നിന്നും എല്ലാവരും ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാന ക്യാഷ് അവാർഡ് ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് ബൈബിൾ ക്വിസ് പരമ്പര, വചനവയൽ ഒരുക്കുന്ന ബൈബിൾ ക്വിസ് പരമ്പര, ലോഗോസിന് ഒരുക്കമായ സഹായം നടത്തുന്ന പരമ്പരയാണിത്. ഇപ്പോൾ ഒരു മത്സരം സമാപിച്ചു, 2-ാമത്തെ മത്സരം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. ഈ മത്സരത്തിൽ നമുക്ക് കണ്ണിച്ചേരാം. ഞായറാഴ്ചകളിലാണ് ഈ മത്സരം ഞായറാഴ്ചകളിൽ നടക്കുന്ന ഈ മത്സരം ഈസ്റ്ററോടുകൂടി സമാപിക്കുന്നതാണ്. പുതു ഞായറാഴ്ച മുതൽ 3-ാമത്തെ മത്സരം ആരംഭിക്കുന്നതാണ്. സെപ്റ്റംബറിലെ ലോഗോസ് മത്സരം വരെയുള്ള സമയത്ത് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞായറാഴ്ച 24 മണിക്കൂർ സമയം, ഈ 24 മണിക്കൂർ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഉത്തരവെഴുതിയാൽ മതി. വചനവയൽ ആപ്പിലെ ലോഗോസ് പഠന സഹായി ഉപയോഗിച്ചാണ് ഉത്തരങ്ങൾ എഴുതുന്നത്. അതിൽ 100 കണക്കിന് ചോദ്യങ്ങളുടെ സെറ്റ് കിടപ്പുണ്ട്. ഓരോ സെറ്റ് ബാക്കിയടിക്കുമ്പോഴത്തേക്കും പുതിയ സെറ്റ് ചോദ്യമാണ് ലഭിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ട ഇഷ്ടമുള്ള സെറ്റ് എടുത്ത് ഉത്തരവെഴുതാം. പക്ഷേ 100 ഉത്തരങ്ങളും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് കമ്പ്യൂട്ടർ സേവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് 100 ഉത്തരവും നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം തുടർച്ചയായിട്ട് നിങ്ങൾ അധ്വാനിച്ച് ഈ ഉത്തരങ്ങൾ എഴുതി, ഉത്തരങ്ങൾ കണ്ടെത്തി 100 പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന സെറ്റ് മാത്രമായിരിക്കും ആ ഒരു ദിവസം കമ്പ്യൂട്ടർ നിങ്ങൾക്കായി സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് മടി കൂടാതെ അധ്വാനിക്കാൻ ഇതിനെ സഹായിക്കുന്നു. അധ്വാനത്തിന് ഒരു ധന്യത ലഭിക്കുന്ന ഒരു രീതിയാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് അത്യധ്വാനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വഴിയാണ്. ഇവ ഉപയോഗിച്ച് നമുക്ക് വചനവയലിൻ്റെ ക്വിസ് സീരിയലിലെ 2-ഉം 3-ലും സജീവമായി പങ്കുചേരാൻ സാധിക്കട്ടെ. ഓരോ മത്സരവും ഇൻഡിപെൻഡൻറ്റ് മത്സരങ്ങളുമാണ്. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ ബമ്പർ മത്സരവും ഉണ്ടാകുന്നതാണ്. ഇതിലെ സമ്മാന രീതി എന്ന് പറയുന്നത്, ഓരോ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഒരു വ്യക്തിക്ക് ഒരു ബൈബിൾ നൽകുന്നു. ആ ഒരു രീതിയിൽ മത്സരം മുൻപോട്ട് പോയി. 7-9 ആഴ്ചകളാണ് ഉള്ളത്. അതിൽ 7 ആഴ്ചകളിൽ ടോപ്പിൽ വരുന്നവരിൽ നിന്നും നിറക്കിട്ടാണ് ബമ്പർ വിജയിയെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഒരാഴ്ച കടന്നുപോയതിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. തുടർന്നിടുന്ന ആഴ്ചകളിൽ പങ്കുചേർന്നുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കുചേർന്ന് നമുക്ക് വിജയിയായി തീരുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്രകാരം നിരവധി അനവധി കർമ്മ പദ്ധതികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു ചാനലാണ് വചനവയൽ. ഈ ചാനലിനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ചാനലിൽ നമുക്ക് അനേകരിലേക്ക് പങ്കുവയ്ക്കാം. ഈ ചാനലിലൂടെ അനേകർ ദൈവവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും വചനത്തിൻ്റെ ഉൾക്കാമ്പ് തിരിച്ചറിയുവാനും വചനത്തോടുള്ള സ്നേഹം വളർത്തുവാനും ഒരു വഴിയാക്കി മാറ്റാൻ നമുക്ക് ഇതിൻ്റെ പ്രചുര പ്രചാരകരായി തീരാൻ പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.